ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഈശ്വരി ബിൽഡേഴ്സ് ചേലക്കര. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ജനപ്രതിനിധികൾ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ഭൂജല സംരക്ഷണവും പരിപോഷണവും എന്ന വിഷയത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെയും ബ്ലോക്കിന് കീഴിൽ വരുന്ന ഗ്രാമപഞ്ചായത്തുകളിലെയും ജനപ്രതിനിധികൾ, കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർക്ക് വേണ്ടി ഭൂജല സംരക്ഷണവും പരിപോഷണവും എന്ന വിഷയത്തിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. ഭൂജല വകുപ്പ് തൃശൂർ ജില്ലാ ഓഫീസിന്റെ നേതൃത്വത്തിൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന ഏകദിന ശില്പശാല ബ്ലോക്ക് പ്രസിഡന്റ് കെ എം അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. മഴയില്ലാതെ ജലലഭ്യത കുറഞ്ഞു പോകുന്ന ഒരു പ്രദേശമല്ല, ധാരാളം മഴ ലഭിക്കുന്ന ഒരു പ്രദേശമാണ്. ധാരാളം മഴ ലഭിച്ചിട്ടും എന്തുകൊണ്ട് ജലം സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. അത് പ്രകൃതിയോട് നാം കാണിക്കുന്ന പ്രകൃതി വിരുദ്ധമായ നടപടികളുടെയും പ്രവർത്തനങ്ങളുടെയും പരിണിതഫലമാണ്. തീർച്ചയായിട്ടും നമുക്കത് ബോധ്യപ്പെടും. നമ്മുടെ ജലാശയങ്ങളായിട്ടുള്ള നീർത്തടങ്ങളും പാടശേഖരങ്ങളും ചതുപ്പ് നിലങ്ങളും തങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി അതിനെ മാറ്റം വരുത്തി സ്വാർത്ഥമായ അല്ലെങ്കിൽ അപേക്ഷികമായ ലാഭത്തിനു വേണ്ടി അത്തരം ഭൂമിയെ ഉപയോഗപ്പെടുത്തുമ്പോൾ ഉണ്ടാകുന്ന വലിയ പ്രശ്നമാണ്. രണ്ട് അപകടമാണ് അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നത്. ഒന്ന്, മഴ പെയ്യുമ്പോഴേക്കും വലിയ പ്രളയം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും സാരമായി ബാധിക്കുന്നു. രണ്ട്, ജലലഭ്യത വേനലൊന്ന് നന്നായി ഒന്ന് വെയിലുദിച്ചാൽ ടാങ്കർ ലോറികളെ ആശ്രയിച്ചുകൊണ്ട് കുടിവെള്ളം എത്തിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വലിയ ഫണ്ട് ചെലവഴിക്കേണ്ടി വരുന്നു. നിങ്ങൾ നോക്കൂ. ഭൂജല വകുപ്പ് ജില്ലാ ഓഫീസർ സി റജി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ഭൂജല വകുപ്പ് റിട്ടയേർഡ് സീനിയർ ഹൈഡ്രോജിയോളജിസ്റ്റ് തോമസ് കറിയ വിഷയാവതരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജയൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം വി സുചിത്ര, ഭൂജല വകുപ്പ് ജൂനിയർ ഹൈഡ്രോജിയോളജിസ്റ്റ് പി പി ഷൈനി, ഹൈഡ്രോജിയോളജിസ്റ്റ് കെ ലീന തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് ന്യൂസ്, പഴയന്നൂർ.